ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപോലെ കേൾക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ ഒരു അത്ഭുതകരമായ സ്റ്റോറിയാണ്. കൂട്ടത്തിൽ ആ കുട്ടി IVF സക്സസ് ആകാനായിട്ട് യൂസ് ചെയ്ത കുറച്ച് ടിപ്സും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും IVFൻ്റെ ജേർണിയിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ IVF സക്സസ് ആയ ഒരാളാണെങ്കിൽ, അതുമല്ലെങ്കിൽ IVF IUI ഒക്കെ ഫെയിലായിട്ട് നാച്ചുറലി കൺസീവ് ആയ ഒരാളാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ ഫോളോ ചെയ്ത ടിപ്സൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്, പേഴ്സണലായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ വീഡിയോസ് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും കുഞ്ഞുങ്ങളില്ലാതെ വേദന അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ഫോളോ ചെയ്ത് വിജയിച്ച ടിപ്സ് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സക്സസ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് കാര്യം തന്നെയാണ്. സക്സസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചാമ്പ്യൻ ആകും. അപ്പോൾ അതിനു മുമ്പുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിൽ ഒരാൾ അനുഭവിച്ച പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും വേദനകളും അവരുടെ വിജയവും അവർ വിജയിക്കാൻ ഉപയോഗിച്ച ചില വഴികളും ഒക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ IVF ജേർണിയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കൂടി കിട്ടും. നിങ്ങളുടെ പേടിയും ഭയവും ഒക്കെ മാറിപ്പോകും. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ഒട്ടും തന്നെ സമയം കളയാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സക്സസ് സ്റ്റോറി IVFൻ്റെ ആണ്. കൂട്ടത്തിൽ അവർ ചെയ്ത് വിജയിച്ച കുറച്ച് IVF സക്സസ് ടിപ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാച്ചുറൽ ടിപ്സും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ കുട്ടി മെസ്സേജിൽ പറയുന്നത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ആ കുട്ടിക്ക് ഇപ്പോൾ 36 വയസ്സ് കഴിഞ്ഞു. ആദ്യത്തെ 2 ഇയേഴ്സ് ഫാമിലി പ്ലാനിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞിനായിട്ട് നോർമലി ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 1 വർഷം നാച്ചുറലി ട്രൈ ചെയ്തിട്ടും കൺസീവ് ആകാൻ സാധിച്ചില്ല. അപ്പോൾ ആ കുട്ടിയും ഹസ്ബൻഡും ഡോക്ടറെ കണ്ടു. ബേസിക് ടെസ്റ്റുകൾ എല്ലാം നടത്തി. ഒന്നിലും ഒരു പ്രോബ്ലവുമില്ല, എല്ലാം നോർമൽ. പക്ഷേ സക്സസ് മാത്രം എന്നിട്ടും കിട്ടിയില്ല. അവർ പിന്നെയും മാറി മാറി ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോഴാണ് യൂട്രസിൽ സിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. റിപ്പോർട്ടിൽ വാല്യൂസിലൊക്കെ പ്രോബ്ലം കണ്ടെത്തിയത്, ലോ ആണെന്നാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ് IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് 2 IUI ചെയ്തിരുന്നു. അത് ഫെയിൽ ആയതിനു ശേഷമാണ് IVFലേക്ക് അവർ പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ആ കുട്ടി ഇപ്പോൾ 8 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അടുത്ത മാസമാണ് ആ കുട്ടിയുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്. ആ കുട്ടിക്കും കുഞ്ഞുമാവയ്ക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ IVF സക്സസ് ആകാനായിട്ട് ആ കപ്പിൾ യൂസ് ചെയ്ത ടിപ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണോ? അറിയേണ്ടവർ തുടർന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് അവർ അവരുടെ എഗ് ക്വാളിറ്റി, സ്പേം ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം മാക്സിമം ഫോളോ ചെയ്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ എഗ് ക്വാളിറ്റി കൂട്ടാനായിട്ട് അവക്കാഡോ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തി എന്നാണ് മെസ്സേജിൽ കൂടി അറിയാൻ കഴിഞ്ഞത്. സ്ട്രെസ് മാക്സിമം കുറച്ചു. മുളപ്പിച്ച ചെറുപയർ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെഡിസിൻ എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡോസിൽ തന്നെ എടുത്തു. നെക്സ്റ്റ് ഒരു ടിപ്പാണ് ഡയറ്റിൽ ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെള്ളം ഇതെല്ലാം ഉൾപ്പെടുത്തി. IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 3 ആഴ്ച മുമ്പ് തൊട്ട് തന്നെ വെളിയിലത്തെ യാതൊരു ഫുഡും ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചായയും കോഫിയും വരെ മാക്സിമം അവോയ്ഡ് ചെയ്തിരുന്നു. അത്യാവശ്യത്തിന് കുടിക്കുമായിരുന്നു. നെക്സ്റ്റ് ഒരു ടിപ്പാണ് ആവശ്യത്തിന് മാത്രം റെസ്റ്റ് എടുത്തു എന്നുള്ളത്. പിന്നെ ശരീരം ടയേർഡ് ആകുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ആ കുട്ടി റെസ്റ്റ് എടുത്തിരുന്നു. നെക്സ്റ്റ് ഒരു ടിപ്പാണ്
IVF ട്രീറ്റ്മെന്റ് നടക്കുന്ന ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും ഹാപ്പി ആയിട്ട് ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ കേസിൽ അത് ആ കുട്ടിക്ക് ഒട്ടും പോസിബിൾ അല്ലായിരുന്നു. IVF ട്രീറ്റ്മെൻറ്റിൻ്റെ മുഴുവൻ ടൈമിലും, പ്രത്യേകിച്ച് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിരിക്കുന്ന സമയത്തും ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ആ കുട്ടിയുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിലാണെങ്കിലും ഇത്രയുമൊക്കെ സ്ട്രെസ്സും ടെൻഷനും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും IVF സക്സസ്സിനെ അത് അത്രയങ്ങും ബാധിച്ചില്ല. ആ കുട്ടിയുടെ ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ടായിട്ട് ആ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടി രണ്ട് കാര്യം സ്ഥിരമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ കുട്ടിയുടെ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് IVF സക്സസ് ആകാനായിട്ടും അത് ഒരുപാട് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് പഴമാണ്, രണ്ടാമത്തെ നെല്ലിക്ക. പഴവും നെല്ലിക്കയും അവക്കാഡോയും ഈ മൂന്ന് കാര്യങ്ങൾ ഡയറ്റിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത് ആ കുട്ടിയുടെ IVF സക്സസ്സിനായിട്ട് ഒരുപാട് ഗുണം ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെയിൽ പോളിഷ്, എല്ലാ കോസ്മെറ്റിക് ഐറ്റംസ്, കെമിക്കൽ സോപ്പ് ഒക്കെ IVF മുഴുവൻ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ആ കുട്ടി അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. IVF ട്രീറ്റ്മെന്റിന്റെ സമയത്തും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഒക്കെ നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ടാണ് ആ കുട്ടി പ്രത്യേകം ശ്രമിക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു. IVF ചെയ്യുന്ന ഓരോരുത്തരും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ IVF സക്സസ് കുറയും എന്നാണ് ആ കുട്ടിയുടെ ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കുട്ടി വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. വൈറ്റമിൻ ഡി ആ കുട്ടിക്ക് കുറവായിരുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുത്തു തുടങ്ങി. അതുമാത്രമല്ല, ആ കുട്ടി രാവിലെ എന്നും ഇളം വെയിൽ കൊള്ളുമായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വൈറ്റമിൻ ഡി റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ലായി. ആ ഒരു ടിപ്പും കൂടി IVF സക്സസ്സിനായിട്ട് ഒരുപാട് ആ കുട്ടിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ IVF സക്സസ് സ്റ്റോറിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് IVF സക്സസ് ടിപ്സും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവിടെയും നിങ്ങൾ വോട്ട് ചെയ്യുക. ഈ ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.